അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ആത്മകഥ വിശ്വാസപുറം എന്ന പുസ്തകത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, എ പി ഉസ്താദിൻ്റെ അനുയായികൾ വായിച്ചു തീർക്കുന്നതിന് മുമ്പ് തന്നെ എതിരാളികൾ വായിച്ചു തീർത്ത ഒരു ഗ്രന്ഥമാണ് വിശ്വാസപൂർവം എന്ന ആത്മകഥ. പക്ഷേ ഈ പുസ്തകത്തെ സംബന്ധിച്ച് കമാൽ ബാഷ എന്ന് പറയുന്ന വ്യക്തി വിമർശനവുമായി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാൻ കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ വഹാബികളായ മൗലവിമാർക്ക് ഈ ആത്മകഥ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ചോദിക്കാൻ അവർ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, പേരുടസ്താദുമായി ബന്ധപ്പെട്ട് ഖണ്ഡന പ്രഭാഷണം നടത്തി അവസാനം ഷാർജയിൽ തന്നെ ഒതുങ്ങിക്കൂടിയ ഹുസൈൻ സലഫി എന്ന മുജാഹിദ് മൗലവി, ആ മുജാഹിദ് മൗലവിക്ക് ഈ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ആത്മകഥ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ മൗലവിൻ്റെ ചോദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആത്മകഥകൾ പലരും പുറത്തിറക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലായി വലിയ പബ്ലിസിറ്റിയോടുകൂടി പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് കാന്തപുരത്തിൻ്റെ ആത്മകഥയായ വിശ്വാസപൂർവം എന്ന പുസ്തകം. 419 പേജുകളുള്ള കട്ടിയുള്ള ഒരു ബുക്കാണത്. എന്താണ് മൗലവി പറഞ്ഞത്? മൗലവി പറഞ്ഞത് 419 പേജുള്ള കട്ടിയുള്ള പുസ്തകമാണ്. ആ പുസ്തകമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുസ്തകം. വലിയ പബ്ലിസിറ്റി അതുണ്ടാവുമല്ലോ. ഇത് എ പി ഉസ്താദിൻ്റെ പുസ്തകമല്ലേ? എ പി ഉസ്താദിൻ്റെ ആത്മകഥയല്ലേ? എന്തൊരു ഭംഗിയാണ്! ഈമാനിൻ്റെ പ്രകാശം, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ആ പ്രകാശം തുളിക്കുന്ന ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു മനുഷ്യനും ആഹ്ലാദം തോന്നുന്ന ഒരു വലിയൊരു മഹാനായ പണ്ഡിതനാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം നാം വലിയ പബ്ലിസിറ്റി ആയിട്ട് നമുക്ക് എന്തായി, അത് നടത്തേണ്ടി വന്നു. അതിൽ മൗലവിക്ക് അസൂയ പൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ മൗലവിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. മൗലവിൻ്റെ പ്രശ്നം ഈ പുസ്തകത്തിൽ ഷഅറു മുബാറക്കിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇദ്ദേഹത്തെ പറ്റിച്ചത് കുരുവട്ടൂർക്കാരൻ മൗലവിയാണ്. അതുകൊണ്ട് ഈ ഹുസൈൻ സലഫിയെ പറ്റിച്ചത് ആരാണ്? കുരുവട്ടൂർക്കാരാണ്. അതുകൊണ്ട് ഈ ഹുസൈൻ സലഫിക്ക് എന്താണ് ഈ പുസ്തകത്തിൽ ഇല്ലാത്തത് എന്ന് ഹുസൈൻ സലഫി തന്നെ പറയട്ടെ. അതിനുശേഷം നമുക്ക് മറുപടി വരാം. ഹുസൈൻ സലഫിന്റെ വാക്ക് നിങ്ങൾ കേട്ടു നോക്കൂ. ഒറിജിനൽ ഒരു കാര്യം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ദുനിയാവും ദുനിയാവിലുള്ള സർവത്തെക്കാളും ഒരാൾക്ക് ഏറ്റവും വിലപ്പെട്ടതും ഏറെ ഇഷ്ടപ്പെടുന്നതുമായിരിക്കണമല്ലോ. എങ്കിൽ എന്തുകൊണ്ടാണ് കാന്തപുരം മുസ്ലിയാരുടെ 419 പേജുള്ള ആത്മകഥയിൽ മഹാനായ നിമിതങ്ങൾ കൊടുത്തയച്ച ഈ മുടിയെ പറ്റി, പാത്രത്തെ പറ്റി ഒരക്ഷരം പറയാത്തത്? എന്താണ് മൗലവി പറഞ്ഞത്? മൗലവി പറയുന്നത് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ആർക്ക്? വഹാബികൾക്ക് അറിയാൻ താല്പര്യമുണ്ടല്ലോ. ഈ പുസ്തകത്തിൽ എന്തുകൊണ്ട് ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല? മൗലവി, ഹുസൈൻ സലഫിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഷഹർ മുബാറക്കിൽ വിശ്വാസമുണ്ടോ? ഇനി മർക്കസിലെ ഷഹർ മുബാറക്ക് നിങ്ങൾ മാറ്റി വെച്ചോ? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ലോകത്ത് എത്ര ഷഹർ മുബാറക്കുണ്ട്? വഹാബികളെ നിങ്ങൾ ഏതെങ്കിലും ഷഹർ മുബാറക്കിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഹുസൈൻ സലഫി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഷഹർ മുബാറക്കിനെ എന്തുകൊണ്ട് ഇതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ആദ്യമായി ഹുസൈൻ സലഫി എന്ന് പറയുന്ന മുജാഹിദുകളോടും എല്ലാ മുജാഹിദോടും ഞങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഷഹർ മുബാറക്കിൽ വിശ്വാസമുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഇന്ന് ഷഹർ മുബാറക്ക് ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അതിൻ്റെ ബറക്കത്ത് എടുക്കുകയുമില്ല. ഞങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ തിരുകേശം ഒരിക്കലും നശിച്ചു പോവുകയില്ല. അത് ഇന്നും ലോകത്തുണ്ട്, പക്ഷെ നിങ്ങളത് അംഗീകരിക്കുന്നില്ല. പിന്നെ പൂച്ചയ്ക്ക് എന്താ പൊന്നു തൂക്കുന്നിടത്ത് കാര്യം? ഇനി നിങ്ങളെ വാദപ്രകാരം ഈ പുസ്തകത്തിൽ ഷഹർ മുബാറക്കിൻ്റെ കുറിച്ച് ഇല്ല എന്ന് വെച്ചോ? അതുകൊണ്ട് ഷഹർ മുബാറക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മർക്കസിലെ ഷഹർ മുബാറക്ക് ഒഴിവാക്കിയെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തൊരു വിഡ്ഢിത്തരമാണ് മൗലവി നിങ്ങൾ പറയുന്നത്! ഞങ്ങൾക്ക് മർക്കസിൽ നോളജ് സിറ്റിയിൽ നിങ്ങൾ വന്ന് നോക്കൂ, വലിയ മസ്ജിദ് വരെ ഷഹർ മുബാറക്കിൻ്റെ പേരിൽ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നോളജ് സിറ്റിക്ക് 5 സെന്റ് സ്ഥലം പോലും ഇല്ല എന്നൊരു മൗലവി പ്രസംഗിച്ചിട്ട് ഇപ്പോൾ ഏക്കരക്കണക്കിന് സ്ഥലം ആർക്കും നോക്കിയാൽ കാണുന്ന ഒന്നാണ്. അവിടെ വലിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. വഹാബികളെ നിങ്ങൾ പറയും പോലെ ഷഹർ മുബാറക്ക് മാത്രം സൂക്ഷിക്കാൻ എന്തിനാ ഇത്രയും വലിയ പള്ളി എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഷഹർ മുബാറക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പള്ളിയല്ല ഷഹർ മുബാറക്ക്, ആ വലിയ പള്ളിയിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി ഇന്ന് അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അതൊക്കെ ചെയ്തിട്ട് ഈ ഒരു ആത്മകഥ എന്ന പുസ്തകത്തിൽ ഇല്ലെങ്കിൽ മൗലവി അത് ഞങ്ങൾ നിഷേധിക്കുന്നു എന്നാണോ? എന്നാ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണോ? ഈ ഒരു ആത്മകഥയിൽ ഏതെങ്കിലും ഒരു പേജിൽ ഒതുക്കേണ്ടതല്ല, അതിന് അതായിട്ടൊരു പുസ്തകം ഇറക്കണം. അത് ഷഹർ മുബാറക്കും നോളജ് സിറ്റിയുമായിട്ട് തന്നെ ഒരു ആത്മകഥ എഴുതേണ്ടി വരും. അത് ഏതെങ്കിലും ഒരു പേജിൽ ഒതുക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് മൗലവിയോട് എനിക്ക് പറയാനുള്ളത്, ഈ ചോദ്യം ചോദിച്ചത് നിങ്ങൾ കുരുവട്ടൂർക്കാരനാണ്. അപ്പോൾ ഇതേ ചോദ്യം കുരുവട്ടൂർക്കാരനും ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് കുരുവട്ടൂർക്കാരൻ മൗലവി പറയട്ടെ, ഇതേ ചോദ്യം തന്നെ വഹാബി സലഫി ചോദിച്ച അതേ ചോദ്യം കുരുവട്ടൂർക്കാരനും പറയുന്നുണ്ട്. കുരുവട്ടൂർക്കാരൻ നൗഷാദിൻ്റെ വാക്ക് നിങ്ങൾ കേട്ടു നോക്കൂ.
വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഏതാ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ ലഭിക്കലല്ലേ? എങ്കിൽ ഞങ്ങൾ വളരെ ആത്മകഥയാണല്ലോ. ഞാനും അൻവർ ഉസ്താദും തൊഴിയൂർ ഉസ്താദും ഞങ്ങളൊക്കെ തിരിച്ചും മറിച്ചും എവിടെങ്കിലും ഒന്ന് ആത്മകഥയിൽ എനിക്ക് അല്ലാന്റെ റസൂലിന്റെ ഷഹറു മുബാറക് കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോ എന്ന് പരതി നോക്കി ഞങ്ങൾ കണ്ടു. അല്ല, ഇവർ മൂന്നാളും കൂടി തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടും ഷഹറു മുബാറക്കിനെ സംബന്ധിച്ച് ഇതിൽ കണ്ടില്ല എന്ന് എങ്ങനെ അത് കാണുക? കണ്ടോ എന്താണ് മൗലവി? കുരുവട്ടൂർക്കാരൻ പറഞ്ഞ അതേ ചോദ്യം ഹുസൈൻ സലഫിയും ചോദിച്ചു. അതിന് നമ്മളെ സഹോദരൻ മറുപടി കൊടുത്തു. ഈ മൂന്ന്, ഈ നൌഷാദും മൂന്ന് കൂട്ടരും ഈ ബുക്ക് അടുപ്പെങ്കിൽ ഇങ്ങനെ മറിച്ചിട്ടതുപോലെ മറിച്ചിട്ടാൽ ഇതിൽ കാണുമോ? ഇതിൽ ഒരിക്കലും കാണില്ല. അതിൽ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിന്റെ ആമുഖം മറിക്ക് മൗലവി, ഈ പുസ്തകത്തിന്റെ ആമുഖം മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ഈ എല്ലാ ആളുകളും ഈ പുസ്തകത്തിൽ ഇല്ല എന്ന് പറയുന്ന, ഇനി ഇതിൽ എന്തെങ്കിലും ചോദ്യമായി വരുന്ന എല്ലാവർക്കും കൂടിയാണ് മറുപടി പറയുന്നത്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ പരാമർശിച്ചത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വ്യക്തമായി പറയുന്നു. ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആദ്യകാലങ്ങളിൽ മർക്കസിലേക്കുള്ള വൈകൾ എന്ന് പറയുന്ന അവസാനം ഈ പുസ്തകത്തിലുള്ള മർക്കസിലേക്കുള്ള വൈകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിലേക്ക് അവസാനിക്കുന്നത്. അപ്പം മർക്കസിൽ വന്നതിൻ്റെ ശേഷമാണ് ഷാറു മുബാറക് കിട്ടിയത്. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ എല്ലാവരോടും ഇനി ചോദ്യമായി ആരൊക്കെ വരുന്നുണ്ടോ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, 100 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആത്മകഥ എഴുതുമ്പോൾ അതിൽ ആകെ 20-25 കാര്യങ്ങൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരാൾ ചോദിക്കുക, ഇതിലെന്തുകൊണ്ട് 40-ാമത്തെ കാര്യമില്ല? എങ്ങനെ 40-ാമത്തെ കാര്യം ഉണ്ടാവുക? കാരണം 40-ാമത്തെ കാര്യം ഉണ്ടാവണമെങ്കിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനും മർക്കസിലേക്ക് ഷാറു മുബാറക് ഇട്ടത് വലിയ ഭാഗ്യമാണ്. അത് ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ അത് ഈ ആത്മകഥയിൽ ഏതെങ്കിലും ഒരു കേവലം ഒരു പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എഴുതേണ്ടത് ഒന്നല്ല. അതും നോ പള്ളി മർക്കസിന്റെ പള്ളിയും അതേപോലെ തന്നെ നോളജ് സിറ്റിയിൽ അതുമായി ബന്ധപ്പെട്ട പള്ളികളും അതിനെക്കുറിച്ച് തന്നെ ഒരു ആത്മകഥ എഴുതേണ്ടി വരും. ഇൻഷാല്ലാ നിങ്ങൾ കാത്തിരിക്കൂ. അതുകൊണ്ട് മൗലവിമാരെ നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എല്ലാവരോടും പറയാനുള്ളത്, ഇനി മൗലവിമാരെ നിങ്ങൾക്ക് വാദമുണ്ടോ? അടുത്ത റബീലവിൽ തിങ്കളാഴ്ച, അത് ബർക്കത്തെടുക്കുന്ന ആളുകൾക്ക് ബർക്കത്തെടുക്കാം. റബീലവിൽ വരുന്നതാ, ആ വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച അത് പ്രദർശിപ്പിക്കും. ബർക്കത്തെടുക്കുന്ന ആളുകൾക്ക് ബർക്കത്തെടുക്കാം. ആത്മകഥ എന്ന പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് അതിനെ ബർക്കത്തെടുക്കാതിരിക്കുകയോ അതിനെ തള്ളി പറയുന്നവരെ അല്ല ഞങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം മൗലവിമാരുടെ ചതിക്കുയിൽ നിങ്ങൾ പെട്ടുപോകരുത്. കുരുവട്ടൂരുകാരെ പോലെ പിയച്ച ആളുകളെ വാദം ിലേക്ക് നിങ്ങൾ ആരും വഞ്ചിതരാവരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.